നന്ദലക്ഷ്മി, രചന രാഖി നായർ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഇന്ന് തുടക്കത്തിലെ റൊമാൻസ് ആണ്, താല്പര്യമില്ലാത്തവർക്ക് ആ പോർഷൻ സ്കിപ്പ് ചെയ്യാം. താങ്ക് യു. വൺ സെക്ക്. പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ ഫോണുമായി നടന്നു നീങ്ങുമ്പോൾ കിതപ്പും അതിലേറെ നാണു അവൾ മൂടിയിരുന്നു. അതിൻ്റെ ഫലമെന്നോണം അവൻ്റെ മുഖത്ത് പോലും നോക്കാൻ കഴിഞ്ഞില്ല ലക്ഷ്മിക്ക്. ബാൽക്കണിയിലെ റെയിലിംഗിൽ പിടിച്ച് ദൂരേക്ക് നോക്കി നിന്നു. കഴിഞ്ഞുപോയ നിമിഷങ്ങൾ മനസ്സിലോർത്തും ശരീരത്തിലും മനസ്സിലും ഒരുപോലെ തണുപ്പ് അനുഭവപ്പെട്ടു. പെട്ടെന്നാണ് ആരോ എടുത്തുയർത്തും പോലെ തോന്നിയത്. താൻ നന്ദുവിൻ്റെ കൈക്കുള്ളിലാണെന്ന് തിരിച്ചറിയാൻ അവൾക്ക് അവൻ്റെ ഗന്ധം മാത്രം മതിയായിരുന്നു. ഏയ് തൊട്ടാവാടി, എന്തിനാ കണ്ണടിച്ചിരിക്കുന്നേ? ഏ, തൻ്റെ കൈക്കുള്ളിൽ കിടക്കുന്ന ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി ഒരു പുഞ്ചിരിയോടെ നന്ദു ചോദിച്ചതും മെല്ലെ കണ്ണുകൾ തുറന്ന് അവനെയൊന്ന് നോക്കി ലക്ഷ്മി. വെയിറ്റ്, ഐ വിൽ ഗിവ് യു എ ഗിഫ്റ്റ്. ലക്ഷ്മിയെ കട്ടിൽ കിടത്തിക്കൊണ്ട് നന്ദു പറഞ്ഞു. ഇട്ടിരുന്ന ട്രാക്ക് പാൻറിൻ്റെ പോക്കറ്റിൽ നിന്നും അന്ന് കണ്ട ബോക്സ് എടുത്തു. ഇതിനകത്ത് എന്താണെന്നല്ലേ അറിയേണ്ടത്? നന്ദു ബോക്സ് തുറക്കുമ്പോൾ ലക്ഷ്മി കണ്ടു, ഭംഗിയുള്ളൊരു പൊന്നരഞ്ഞാണ്. കട്ടിലിരുന്നു കൊണ്ട് ലക്ഷ്മി ഇട്ടിരുന്ന നൈറ്റ് സ്യൂട്ടിൻ്റെ ഷർട്ട് അല്പമൊന്ന് ഉയർത്തി നന്ദു തന്നെ അത് അവൾ അണിയിച്ചു. അവൻ്റെ വിരലുകൾ നഗ്നമായ തൻ്റെ വയറിൽ തട്ടുമ്പോൾ ശരീരത്തിൽ മിന്നൽ പിടയുന്ന പോലെ തോന്നി ലക്ഷ്മിക്ക്. അവൻ്റെ പ്രവൃത്തികളിൽ അവളൊന്ന് എണീറ്റിരുന്നു പോയി. ഒടുവിൽ ഹുക്ക് തന്നെ ദന്തങ്ങൾ ഉപയോഗിച്ച് ഇറുക്കിയിടുമ്പോഴും സർവ്വതും മറന്ന് അവനിൽ ലയിക്കാൻ കൊതിച്ചുപോയി ലക്ഷ്മി. അത് മനസ്സിലാക്കിയെന്ന വണ്ണം അവളുടെ നാഭിച്ചുഴിയിലൊന്ന് അമർത്തിമുത്തി നന്ദു. നന്ദുവിൻ്റെ തലമുടിയിലൊന്ന് കുരുത്തു വലിച്ചുകൊണ്ട് അവളിൽ നിന്ന് അങ്ങനെ ഒരു ശബ്ദം കൂടി കേട്ടപ്പോൾ തൻ്റെ വികാരങ്ങളെ കടിഞ്ഞാണിടാൻ കഴിയാത്തത്ര ആകൃഷ്ടനായിപ്പോയി നന്ദു. നാവുകൊണ്ട് അവളുടെ നാഭിച്ചുഴി ഒഴിയുമ്പോഴും അവളിലെ മാറ്റങ്ങൾ അനുഭവിച്ചറിയുന്നുണ്ടായിരുന്നു നന്ദു. ഒരു പ്രത്യേക ഈണത്തുള്ള അവളുടെ വിളികേട്ടത് വേഗത്തിൽ അവളെ പിടിച്ച് കട്ടിലിൽ മലർത്തി കിടത്തി നന്ദു. അവളുടെ ഒരു വശത്തായി കൈകുത്തി കിടന്നുകൊണ്ട് ഒരു നിമിഷം അവൻ അവളെ തന്നെ നോക്കി. മറ്റൊന്നും ആലോചിക്കാതെ അവളുടെ അധരങ്ങളിലേക്ക് അവൻ ആഴ്ന്നിറങ്ങി. ലോലമായി തുടങ്ങി അതീവ ഗാഠമായ രീതിയിൽ ചുംബനം മുന്നേറുമ്പോൾ നന്ദുവിൻ്റെ വലതുകൈ അവളുടെ ഷർട്ട് അല്പം പൊക്കി വയറ്റിൽ സ്ഥാനം പിടിച്ചിരുന്നു. അരഞ്ഞാണത്തിലും ഇടുപ്പിലുമായി മാറി മാറി അവൻ്റെ കൈകൾ ചലിച്ചുകൊണ്ടിരുന്നു. വയറ്റിൽ നിന്നും ആ കൈകൾ തൻ്റെ മാറിനെ ലക്ഷ്യം വെച്ച് നീങ്ങിയതും അവൻ്റെ ടീഷർട്ടിലെ പിടി ഒന്നുകൂടി മുറുക്കി ലക്ഷ്മി. തൻ്റെ മാറിടുക്കിലൂടെ മൃദുവായി ഒന്ന് തഴുകിപ്പോകുന്ന നന്ദുവിൻ്റെ വിരലുകൾ നേരെ വീണ്ടും ചെന്ന് നിന്നത് അവളുടെ നാഭിച്ചുഴിയിലാണ്. വിരലുകൾ കൊണ്ട് പലതരത്തിലുള്ള കഥകൾ രചിക്കുമ്പോഴും അവളിലെ സ്ത്രീ അവനെ അറിയാൻ കൊതിച്ചിരുന്നു. തൻ്റെ ടീഷർട്ട് ഊരി നിലത്തേക്ക് എറിഞ്ഞുകൊണ്ട് തന്നിലേക്ക് അമരുമ്പോഴും അവനവളുടെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഒന്നൊന്നായി അഴിക്കുന്നത് അറിഞ്ഞു ലക്ഷ്മി. തൻ്റെ നഗ്നമായ മാറിലും മരക്കെട്ടിലുമായി പലതരത്തിലുള്ള കഥകൾ വിരലുകൾ കൊണ്ടും ചുണ്ടുകൾ കൊണ്ടും ചിലപ്പോഴൊക്കെ ദന്തങ്ങൾ കൊണ്ടും അവൻ രചിച്ചപ്പോൾ ഇന്നുവരെ അറിയാത്തൊരു സുഖത്തിലൂടെ കടന്നുപോയി ലക്ഷ്മി. പാൻസിൻ്റെ കെട്ടിന്മേൽ കൈവച്ചുകൊണ്ട് സമ്മതത്തിനായി നന്ദു അവളെ വീണ്ടും ഒന്ന് നോക്കി. ഒരു ചെറു പുഞ്ചിരിയിൽ നാണത്തോടെ അവളുടെ സമ്മതം അറിയിച്ചതും അവളുടെ നെറ്റിയിൽ മൃദുവായൊന്ന് ചുംബിച്ചു നന്ദു. ലക്ഷ്മി, ഇറ്റ്സ് ലിറ്റിൽ പെയിൻഫുൾ, പ്ലീസ് ഫോർഗിവ് മീ. അവളുടെ കാതോരം നന്ദു പറയുമ്പോഴും അവൻ്റെ കഴുത്തിൽ തന്നെ നാണത്താൽ ഒളിച്ചു ലക്ഷ്മി. ആദ്യം മൃദുവായും പിന്നീട് ആവേശത്തോടെയും അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അവൻ പറഞ്ഞിരുന്ന പോലെ തന്നെ വേദന അറിയുന്നുണ്ടായിരുന്നു ലക്ഷ്മി. അവളിൽ നിന്ന് ഉയരുന്ന ശീൽക്കാര ശബ്ദങ്ങൾ കേൾക്കും തോറും അവനിലെ ആവേശം കൂടി വരുന്നതായി തോന്നി അവൾക്ക്. കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീർത്തുള്ളികൾ പോലും തൻ്റെ ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്ത് അവൻ അവളിൽ ലയിക്കുമ്പോഴും ഒടുവിലൊരു കിതപ്പോടുകൂടി അവൻ അകന്നു മാറുമ്പോഴും ചെറുതായി വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞിരുന്ന അവളിൽ മറ്റൊന്നും ആലോചിക്കാതെ ലക്ഷ്മി അവൻ്റെ നെഞ്ചിൽ തലവെച്ച് കയറി കിടക്കുമ്പോഴും ഒരു കൈകൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ച് തലയിൽ മൃദുവായൊന്ന് ചുംബിച്ചു നന്ദു. ലക്ഷ്മി, ഒത്തിരി വേദനിച്ചോ? ആർദ്രമായുള്ള അവൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ അവൻ്റെ നെഞ്ചിൽ തന്നെ നാണത്തോടെ അവൾ മുഖമൊളിപ്പിച്ചു. ഐ ആം സോറി, പറഞ്ഞു തീരു മുന്നേ അവൻ്റെ വായ പൊത്തിപ്പിടിച്ചു ലക്ഷ്മി. പറയരുത് നന്ദേട്ട, ഇന്നുവരെ അറിയാത്തൊരു സുഖം അനുഭൂതി അതായിരുന്നു ഇപ്പോൾ കഴിഞ്ഞത്. പിന്നെ ഈ വേദന, അത് സുഖമുള്ളൊരു വേദനയായിരുന്നു, എനിക്കത് ഇഷ്ടമായി. ഹസ്കി വോയിസോടെ തികഞ്ഞ നാണത്തോടെ അവസാനത്തെ വാചകം പറയുമ്പോൾ അവനും ചിരിച്ചുപോയി. സീരിയസ്ലി, യു ലൈക്ക് ഇറ്റ്? ദെൻ വി കാൻ ഗോ ത്രൂ വൺ മോർ റൗണ്ട്. പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ച് മലർത്തി കിടത്തി അവളുടെ മുകളിലേക്ക് അമരാൻ തുടങ്ങുമ്പോഴേക്കും
തന്നെ രണ്ട് കൈകൊണ്ട് അവൻ്റെ നഗ്നമായ മാറിൽ വെച്ച് അവനെ തടഞ്ഞു ലക്ഷ്മി. എനിക്ക് ഇയാളത്ര സ്റ്റാമിന ഇല്ല, കുറച്ച് കഴിയട്ട്. ഒരു ചെറുകിതപ്പോടെ ലക്ഷ്മി പറയുമ്പോൾ അതേ കള്ളിച്ചിരിയിൽ വീണ്ടും ഒന്ന് മാറിക്കിടന്നു നന്ദു. അപ്പൊ കുറച്ച് കഴിഞ്ഞ സ്കോപ്പുണ്ട്. ഓക്കെ, ഐ വിൽ വെയിറ്റ്. അല്പനേരത്തെ നിശബ്ദത ഭേദിച്ച് നന്ദു പറയുമ്പോൾ അവൻ്റെ വയറ്റിലായി ഒരു ചെറിയ നുള്ളു കൊടുത്തു ലക്ഷ്മി. നന്ദു ഒന്ന് കുറുകുമ്പോഴും അതിൻ്റെ ആലസ്യതയിൽ അവളൊന്ന് മുറുകെ കെട്ടിപ്പിടിച്ച് ചേർന്ന് കിടന്നു നന്ദു. രാത്രിയുടെ ഏതോ യാമത്തിൽ വീണ്ടും ഉണർന്നപ്പോൾ അവളെ നോക്കി ഇമച്ചിമ്മാതെ കിടന്ന നന്ദുവിനെയാണ് കണ്ടത്. മറ്റൊന്നും ആലോചിക്കാതെ അവനൊന്നുകൂടി മുറുകെ കെട്ടിപ്പിടിക്കുമ്പോൾ അവളിൽ വീണ്ടും അമർന്നിരുന്നു നന്ദു. പല രീതിയിൽ ഒത്തിരി സമയമെടുത്ത് പതിയെ പതിയെ വീണ്ടും അവളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോഴും കുടിക്കുംതോറും രുചിയും മണവും കൂടുന്ന വീഞ്ഞു പോലെയാണ് അവളെന്ന് തോന്നി നന്ദുവിന്. അത്രമേൽ അവളെന്ന സ്ത്രീയിൽ ആകൃഷ്ടനായിരുന്നവൻ. കണ്ണുകളിൽ സൂര്യകിരണങ്ങൾ തട്ടിയപ്പോഴാണ് നന്ദു കണ്ണുകൾ തുറന്നത്. ചിമ്മി ചിമ്മി പതിയെ കണ്ണുകൾ തുറന്ന് പാതി മയക്കത്തിൽ അടുത്തൊന്ന് തൊട്ടപ്പോൾ അവിടെ ശൂന്യമായിരുന്നു. സംശയത്തോടൊന്ന് സൈഡ് തിരിഞ്ഞ് നോക്കിയപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിലത്തായിരുന്നുകൊണ്ട് കുനിഞ്ഞിരുന്ന് വീട്ടിലെന്തോ ചെയ്യുകയാണ് ലക്ഷ്മി. ഗുഡ് മോർണിംഗ് ലക്ഷ്മിക്കുട്ടി, ഉറക്ക ചുവയോടെ നന്ദു പറയുമ്പോൾ ഞെട്ടിലോടെ അവനെയും നോക്കി ലക്ഷ്മി. ഒപ്പം അവിടെ വലത് കൈ പിന്നിലേക്ക് വെച്ച് മറക്കുന്നത് ശ്രദ്ധിച്ചു നന്ദു. സംശയഭാവത്തിൽ ബെഡിൽ നിന്ന് എണീറ്റിരുന്നു നന്ദു. നഗ്നമായ ശരീരത്തെ താഴോട്ട് ബ്ലാങ്കറ്റ് കൊണ്ട് പൊതിഞ്ഞു പിടിച്ചിരുന്നു. ആർ യു ഹൈഡിങ് സംതിങ്? സംശയരൂപത്തിൽ നന്ദു ചോദിക്കുമ്പോൾ എന്ന് ലക്ഷ്മി പറഞ്ഞുവെങ്കിലും പിന്നിലൊളിപ്പിച്ച കൈകൾ മുന്നിലേക്ക് കാണിക്കാൻ കൂട്ടാക്കിയില്ല ലക്ഷ്മി. ഏയ്, ഷോ മി യുവർ ഹാൻഡ്സ്. മുടിയിലൂടെ ഒന്ന് വിരലോടിച്ചുകൊണ്ട് അലസമായ രീതിയിൽ അവളുടെ മുഖത്ത് നോക്കാതെ നന്ദു പറയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പരിങ്ങി ലക്ഷ്മി. നിന്റെ ആ പിന്നിലൊളിപ്പിച്ച കൈകൾ കാണിക്കാൻ. പച്ച മലയാളത്തിൽ അവൻ മുഖത്ത് നോക്കി പറയുമ്പോൾ വേറെ വഴിയില്ലാതെ അവന് നേരെ കൈകൾ നീട്ടി ലക്ഷ്മി. ഒരു നനഞ്ഞ ടിഷ്യൂ പേപ്പർ അവളുടെ കയ്യിൽ ചുരുട്ടി വെച്ചിരിക്കുന്ന കണ്ട് സംശയഭാവത്തിൽ നന്ദോളെ നോക്കി. ഇതെന്തിനെങ്ങനെ ഒളിപ്പിച്ചു വെച്ചേക്കുന്നു? എന്താ കാര്യം? എന്തിനാ ഇത്? അത് നന്ദേട്ടാ, ഈ ബെഡ് അല്ല, ബെഡ്ഷീറ്റ്. വിക്കി വിക്കിയുള്ള അവളുടെ സംസാരം കേട്ട് ബെഡിൽ കവർ ചെയ്ത് കിടന്ന ബ്ലാങ്കറ്റ് ഒന്ന് മാറ്റി നോക്കി നന്ദു. അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന മൂന്നാല് തുള്ളി രക്തകറകൾ കണ്ട് ഒന്ന് ചിരി വന്നുവെങ്കിലും അത് സമർത്ഥമായി മറച്ചുവെച്ച് ലക്ഷ്മി ഒന്നുകൂടി നോക്കി നന്ദു. അതാരെങ്കിലും കണ്ട അതൊന്നും തുടക്കാന്ന് കരുതി. ഒരു ചെറിയ പരിഭ്രമത്തോടുകൂടി ലക്ഷ്മി പറഞ്ഞൊപ്പിച്ചു. അതായിരുന്ന കാര്യം. ഇത് നേരത്തെ പറയണ്ടേ? ഞാനിവിടുത്തെ റൂം ബോയോട് ചോദിക്കാം. എന്താണ്ടേട്ടാ? ആവേശത്തോടെ ബെഡിനടുത്തേക്ക് ഒന്നുകൂടി നീങ്ങിയിരുന്നോണ്ട് ലക്ഷ്മി ചോദിച്ചു. തനിക്കറിയില്ലേ മറ്റേ സാധനമല്ലേ? വാട്ട് ഇസ് ദാറ്റ്? ആ കിട്ടി, അലക്കുകല്ല്. അത് ഇവിടെ എവിടെയെങ്കിലും കാണും. താൻ ഇതൊക്കെ വാരിക്കൂട്ടി ഒരു ബണ്ടിൽ കിട്ടും. നമുക്ക് രണ്ടുപേർക്കും കൂടി വിശദമായിട്ട് ചെന്നിരുന്ന് അലക്കാം. എന്തേ? നന്ദു പറഞ്ഞു കഴിയുമ്പോൾ കൂർപ്പിച്ചൊരു നോട്ടമായിരുന്നു മറുപടി. അത് കണ്ട് പൊട്ടിച്ചിരിച്ചു പോയി നന്ദു. തനിക്ക് എന്താ ലക്ഷ്മി, ഇതൊക്കെ സാധാരണ കാര്യമല്ലേ? താൻ ഇന്നലെ രാത്രി ഒരു പെൺകുട്ടിയിൽ നിന്ന് സ്ത്രീയായി മാറിയിരിക്കുന്നു, പൂർണ്ണമായൊരു ഭാര്യ. ഇതിലും കൂടുതൽ പച്ച മലയാളത്തിൽ പറയാൻ എനിക്കറിയില്ല. ഡു യു സ്മെൽ സംതിങ്? ചന്ദനത്തിരിയുടെയോ മറ്റോ? ചുറ്റിനും നോക്കിക്കൊണ്ട് നന്ദു ചോദിച്ചു. ചന്ദനത്തിരിയുടെ അല്ലേ? അതോ നന്ദേട്ട വാ, ഞാൻ കാട്ടിത്തരാം. ആവേശത്തോടെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി നിലത്ത് നിന്നിട്ട് അവന്റെ സൈഡിൽ വന്ന് കയ്യിൽ പിടിച്ചു വലിച്ചു. ഏയ്, വെയിറ്റ് വെയിറ്റ്, പിടിച്ചു വലിക്കാതെടോ. ഐ ആം നെക്സ്റ്റ്. ദേ, ഈ കാണുന്ന ബ്ലാങ്കറ്റ് മാറ്റിയാലേ, ഒന്നുമില്ല അങ്ങോട്ട്. നിലത്തൊന്ന് കണ്ണോടിച്ചുകൊണ്ട് പുൻചിരിയോടെ നന്ദു ചോദിക്കുമ്പോൾ അവനെ തറപ്പിച്ചൊന്ന് നോക്കിക്കൊണ്ട് നിലത്തിടുന്ന പാൻസും ടീഷർട്ടും എടുത്ത് അവന് നേരെ നീട്ടി ലക്ഷ്മി ഒന്ന് തിരിഞ്ഞു. അതെ, തിരിഞ്ഞു നിൽക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അവന് കുറച്ച് മുന്നിലായി വേഷം മാറാൻ പാത്തിന് പുറംതിരിഞ്ഞ് ലക്ഷ്മിയെ നോക്കി നന്ദു വിളിച്ചു പറഞ്ഞെങ്കിലും പൊട്ടി വന്ന പുഞ്ചിരി കടിച്ച് പിടിച്ച് നിന്നേയുള്ളൂ ലക്ഷ്മി. യാ റെഡി, ഇനി തിരിഞ്ഞോ. നന്ദുവിന്റെ സംസാരം കേട്ട് ലക്ഷ്മി തിരിഞ്ഞു നോക്കി. വീണ്ടും അവന്റെ കൈയും പിടിച്ച് മുന്നിലേക്ക് നടന്ന് കബോർഡിന് മുമ്പിലായി വന്നു നിന്നു ലക്ഷ്മി. അവനെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കബോർഡ് തുറന്ന് കാണിച്ചു കൊടുത്തു. മുന്നിലേക്ക് നോക്കിയ നന്ദു തന്റെ കണ്ണുകളെ വിശ്വസിക്കാനാവാതെ ഒന്നുകൂടി നോക്കിപ്പോയി. ലക്ഷ്മിയുടെ ഇഷ്ടപ്പെട്ട കൃഷ്ണബിംബത്തിന് മുമ്പിൽ ഒരു കുഞ്ഞു നിലവിളക്കും ഒരു ചന്ദനത്തിരിയും കൊളുത്തി വെച്ചിരിക്കുന്നു. കൈകൾ നെഞ്ചത്ത് പിണച്ച് കുറച്ചൊന്ന് മാറി നിന്ന് അവളെ മൊത്തത്തിലൊന്ന് നോക്കി നന്ദു. എന്നാ നന്ദിട്ട് ഇങ്ങനെ നോക്കുന്നേ? ഏയ്, ഒന്നുമില്ല. നമ്മളിവിടെ എന്തിനാ വന്നതെന്ന് എനിക്കറിയോ? അറിയാം. എന്ന് പറഞ്ഞ ഒരാഴ്ച കണ്ണിന് ഒറ്റക്കാക്കാൻ പറ്റുമോ? നന്ദേട്ട് മുന്നേ എന്നോട് കൂട്ടുകൂടിയ ആളാ. സങ്കടങ്ങളിൽ താങ്ങായിട്ട് എന്നും കൂടെ നിന്ന രൂപം പെട്ടെന്ന് ഒരു ദിവസം മറക്കില്ലേ ലക്ഷ്മി? ഈ രൂപത്തെ ഉപേക്ഷിക്കുന്ന ദിവസം ലക്ഷ്മിയില്ല. അവസാനത്തെ വാചകം പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്ന കണ്ടു നന്ദു. ഒരു പുൻസിരിയോട് അവളുടെ അടുത്തേക്ക് നടന്ന് ഇടുപ്പിലൂടെ കൈയിട്ടൊന്ന് ചേർത്ത് പിടിച്ച് നന്ദു. ലക്ഷ്മി ഇല്ലെങ്കിൽ ഈ നന്ദു ഇല്ല. അപ്പൊ എങ്ങനെയാ, എപ്പോഴാ പരിപാടി? നന്ദി ചോദിക്കുമ്പോൾ സംശയബാത്തിൽ അവനെ നോക്കി ലക്ഷ്മി. എന്തായാലും കണ്ണനുണ്ട്,
അപ്പോൾ ഒരു ഭജനയും കൂടി അങ്ങ് പ്ലാൻ ചെയ്തൂടെ? തന്നെ കൊണ്ട് പറ്റും, അതാ ഉദ്ദേശിച്ചത്. നന്ദു പറയുമ്പോൾ അവൻ്റെ വയറ്റിൽ ചെറുതായിട്ടൊന്നുള്ളി ലക്ഷ്മി. കൂടുതൽ തമാശിക്കല്ലേ, ലക്ഷ്മി പറയുമ്പോൾ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു നന്ദു. ഞാനേ ഒന്ന് കുളിച്ചു വരാം, എന്നിട്ട് നമുക്കൊന്ന് പുറത്തു പോകാം. ആ അതിനുമ്പ് ഒരു കാര്യം കൂടി, നന്ദു പറഞ്ഞുകൊണ്ട് അവളെയും കൊണ്ട് മറ്റൊരു കബോർഡിനടുത്തേക്ക് പോയി. അത് തുറന്ന് ഒരു സ്ട്രിപ്പ് ഗുളികയെടുത്ത് അവൾക്ക് നേരെ നീട്ടി. എന്താ ഇത് എന്നല്ലേ ഈ നോട്ടത്തിൻ്റെ അർത്ഥം? നന്ദു ചോദിക്കുമ്പോൾ അതേ എന്ന ഭാഗത്തിൽ തലകുലുക്കി ലക്ഷ്മി. അതെ, നമ്മുടെ ഇന്നലത്തെ പെർഫോമൻസിൽ ആഫ്റ്റർ 9 മന്ത് ഒരു ട്രോഫി ഉറപ്പാ. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഐ കാൻറ്റ്. ഇപ്പം അതിന് പറ്റിയൊരു മൂളല്ല ഞാൻ. എനിക്ക് നെക്സ്റ്റ് വീക്ക് 26 ആവുകയുള്ളൂ. തനിക്ക് 20 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇത്ര ചെറുപ്രായത്തിൽ പാരൻഹുഡിലേക്ക് ചുവടുവെക്കാൻ എനിക്കും എന്നെ പോലെ തനിക്കും പറ്റില്ല. ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ടല്ലേ ഉള്ളൂ, 3 ഇയേഴ്സ് കഴിയണം താനൊന്ന് ഫ്രീ ആവാൻ. അതുപോലെ ഞാനും. നമുക്കിങ്ങനെ കുറച്ചാൾ കൂടി പ്രണയിക്കാടോ? അതുവരെ എൻ്റെ ലക്ഷ്മിക്കുട്ടി ഈ ടാബ്ലറ്റ്സ് മുടങ്ങാതെ കഴിക്കണം. പേടിക്കണ്ട, ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഇതിന് വേറെ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. കഴിയുന്നു പോകുന്ന ദിവസങ്ങളിൽ 72 മണിക്കൂറിനടക്ക് ഇതിൽ നിന്ന് കഴിച്ചാൽ മതി. മറക്കരുത്. ആ ഇനി മറന്നാലും സാരമില്ല, താൻ മറക്കാതെ ഞാൻ തന്നെ ഓർപ്പിക്കാം. എന്നെയും കൂടി ആവശ്യമായി പോയില്ലേ, എനി ഡൗട്ട്? നന്ദു ചോദിക്കുമ്പോൾ മനസ്സിലൊരു ചെറിയ സംശയം തോന്നിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ഇല്ല എന്ന് തലവിലുക്കി ലക്ഷ്മി. തൻ്റെ മുഖത്തു നിന്ന് ഡൗട്ടുണ്ടെന്നും അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഈ ടാബ്ലറ്റ് കഴിക്കുന്നതിനേക്കാൾ വൈ അബൌട്ട് പ്രൊട്ടക്ഷൻ എന്നല്ലേ? പുഞ്ചിരിയോടെ നന്ദി ചോദിക്കുമ്പോൾ മനസ്സിൽ തോന്നിയ സംശയം അതായിരുന്നെങ്കിൽ കൂടി ഒന്നും മിണ്ടിയില്ല ലക്ഷ്മി. ഏയ് അതിലൊരു എഫക്റ്റ് ഇല്ലടൂ, എനിക്കതിനോട് അത്ര താല്പര്യമില്ല. അപ്പോൾ താൻ ചോദിക്കും എനിക്കത് എങ്ങനെ അറിയാമെന്ന്. ആക്ച്വലി എനിക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നുമില്ല, ബട്ട് കോളേജ് ഡേയ്സിലൊക്കെ ഫ്രണ്ട്സ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ തനിക്ക് തോന്നും ഈ കോളേജിലേക്ക് ഇതൊക്കെയാണ് സംസാരിക്കുന്നതെന്ന്. അതിന് ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പഠിച്ച ഒരു ഡിഫറെൻ്റ് കൾച്ചറിലാണ്, അവിടെയെല്ലാം ഓപ്പണാണ്, ജെൻഡർ പാർഷ്യാലിറ്റി ഒന്നും ഇല്ലാത്ത സ്ഥലത്ത്, അത്രയേ ഉള്ളൂ. പിന്നെ ചിന്തിച്ചപ്പോൾ അത് കറക്റ്റാണെന്ന് എനിക്കും തോന്നി, ദാറ്റ്സ് ഇറ്റ്, അല്ലാതെ മറ്റൊന്നുമില്ല. അതായത് അങ്ങനെ ഒരു സ്ഥലം ഉഗാണ്ടയിലാണ് നന്ദേട്ടൻ പഠിച്ചേ? തമാശ രീതിയിലാണ് ലക്ഷ്മി ചോദിച്ചെങ്കിലും ഒന്ന് പുഞ്ചിരിച്ചേ ഉള്ളൂ നന്ദു. അല്ല നന്ദേട്ടൻ്റെ ഈ ഭാഷ പിന്നെ മൊത്തത്തിലുള്ള ലുക്കൊക്കെ കണ്ട ആർക്കായാലും ഡൗട്ട് തോന്നും. എന്നിട്ട് തനിക്ക് തോന്നിയില്ലേടി? അവളോട് അല്പം ഒന്ന് ചേർന്ന് നിന്ന് ഇടുപ്പിൽ മുറുകെ പിടിച്ച് വശ്യമായ രീതിയിൽ അവൻ ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞെങ്കിലും അവൻ്റെ മുഖത്ത് നോക്കാൻ വല്ലാത്ത നാണം തോന്നി ലക്ഷ്മിക്ക്. എനിക്കറിയാം നന്ദേട്ടനോട് കള്ളം പറയില്ലെന്ന്. ലക്ഷ്മിയുടെ ആ വാചകം കേട്ടതും അവനറിയാതെ തന്നെ അവളുടെ ഇടുപ്പിലെ പിടിയൊന്ന് അയഞ്ഞിരുന്നു. ഒരു പുഞ്ചിരി വരുത്തി അവളെ നോക്കി ചിരിച്ചെങ്കിലും മനസ്സിൽ വല്ലാത്തൊരു കുറ്റബോധം തോന്നി നന്ദുവിന്. എന്താ നന്ദേട്ടാ, എന്തുപറ്റി? അവൻ്റെ മുമ്പിലായി വന്നിരുന്നുകൊണ്ട് ആകാംക്ഷയോടെ ലക്ഷ്മി ചോദിച്ചെങ്കിലും ഒന്നുമില്ല എന്നൊരു മറുപടി പറഞ്ഞ് ഒഴിഞ്ഞു മാറി നന്ദു. ഞാൻ ഈ ഗുളിക മുടങ്ങാതെ കഴിച്ചോളാം നന്ദേട്ടാ, മറക്കില്ല. നന്ദേട്ടൻ പറഞ്ഞൊക്കെ ശരിയാ, ഇപ്പം നമുക്കിടയിൽ നമ്മൾ മാത്രം മതി, വേറെ ആരും വേണ്ട. പുഞ്ചിരിയോട് അവൻ്റെ മുഖത്ത് നോക്കി ലക്ഷ്മി പറയുമ്പോൾ അവനിൽ ഒരു പുഞ്ചിരി വിടന്നിരുന്നു. ഓക്കെ അപ്പോൾ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം, എന്നിട്ട് നമുക്കൊന്ന് പുറത്തേക്ക് പോവാം, താനും റെഡി ആയിക്കോ. അതും പറഞ്ഞൊരു മൂളിപ്പാട്ടിൻ്റെ അകമ്പൊടിയോടെ നടന്നു പോകുന്ന നന്ദുവിനെ ഒരു ചെറു പുഞ്ചിരിയോടെ തന്നെ നോക്കി നിന്നു ലക്ഷ്മി. താൻ പറയാതെ തന്നെ തൻ്റെ മനസ്സ് വായിക്കാനുള്ള അവൻ്റെ കഴിവ്, അതും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഓരോന്നും ആലോചിച്ചാൽ നിൽപ്പ് തുടർന്നു. നന്ദു ഫ്രഷായി ഇറങ്ങുമ്പോൾ കണ്ടത് കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് ഓരോരോ ഡ്രസ്സുകൾ മാറി മാറി വെച്ച് നോക്കുന്ന ലക്ഷ്മിയാണ്. ഇതെന്താണ് ഒരു ട്രയൽ സെക്ഷനൊക്കെ? ടവൽ ഉപയോഗിച്ച് തല തൂർത്തിക്കൊണ്ട് അവൾക്കരികിലേക്ക് നടന്നുകൊണ്ട് നന്ദു ചോദിച്ചു. അത് ഇതൊക്കെ ഇത്തിരി മോഡേൺ ഡ്രസ്സ് ആയതുകൊണ്ട് എനിക്ക് എന്തോ പോലെ. ഈ ഡ്രസ്സിനൊക്കെ എന്തോ കുഴപ്പം? ടവൽ ഡ്രസ്സിങ് ഏരിയയിലേക്ക് എറിഞ്ഞുകൊണ്ട് നന്ദു ചോദിച്ചു. ഞാനിങ്ങനത്തെ ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല, ചുരിദാർ മാത്രമേ. ബാക്കി പറയുന്നതിന് മുന്നേ തൻ്റെ വലത് കൈയുർത്തി കാണിച്ച് അവളെ തടഞ്ഞു നന്ദു. പഴയ ലക്ഷ്മിയല്ല ഇപ്പോൾ താൻ, യു ചേഞ്ച്ഡ് എ ലോട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സുകളൊന്നുകൊണ്ട് കുഴപ്പമില്ല, വൾഗർ അല്ലാത്ത രീതിയിലുള്ള മോഡേൺ ഡ്രസ്സ് എനിക്കിഷ്ടമാണ്. പിന്നെ ഈ ഡ്രസ്സൊക്കെ എൻ്റെ സ്വന്തം സെലക്ഷനാണ്, നിനക്കിതൊക്കെ നന്നായിട്ട് ചേരും. നന്ദുവിൻ്റെ നിർബന്ധം കാരണം ഒരു ഓഫ് വൈറ്റ് ഷോർട്ട് ടോപ്പും കോഫി ബ്രൗൺ കളർ പാൻസും ഇട്ടു ലക്ഷ്മി. മുടി വെറുതെ അഴിച്ചിട്ടു, സിമ്പിൾ മേക്കപ്പ് ചെയ്ത് വേഗം റെഡിയായി. നന്ദു ഒരു ലൈറ്റ് പിങ്ക് കളർ ഷർട്ടും കരീബിയൻ ബ്ലൂ കളർ ജീനും ഇട്ടു. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അവർ നേരെ പോയത് ഊട്ടി റോസ് ഗാർഡനിലേക്കാണ്. പലവിധത്തിൽ പല നിറത്തിലുള്ള പൂക്കളെ കണ്ടതും എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു ലക്ഷ്മിക്ക്. വർണ്ണച്ചിറകുകളുള്ള ഒരു പൂമ്പാറ്റയെ പോലെ അങ്ങിങ്ങായി അവയെ തലോടിയും സുഗന്ധം ആസ്വദിച്ചും അവൾ പാറി നടന്നു. അവൾക്ക് പിന്നിലായി നിറഞ്ഞ പുഞ്ചിരിയോടെ അവളെ നോക്കി നന്ദുവും നടന്നു. ചിലപ്പോഴൊക്കെ അവൾ അറിയാതെയും അറിഞ്ഞുകൊണ്ടും അവളുടെ പല പല ഫോട്ടോസ് തൻ്റെ ഫോണിലെടുക്കാനും നന്ദു മറന്നില്ല. ഹണിമൂൺ യാത്രകൾ തുടരും, കാത്തിരിക്കാം മധുരമനോഹര പ്രണയ നിമിഷങ്ങൾക്കായി. സ്റ്റേ ട്യൂൺഡ്. നന്ദലക്ഷ്മി.